ഇതാണ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം ചേട്ടൻ. പേരെന്താ? എന്റെ പേര് സാബു. സാബു ചേട്ടാ, ആരെയും ചോദിക്കട്ടെ? അപ്പൊ ഈ വീട്, ഇത് 1200 സ്ക്വയർ ഫീറ്റ് അല്ലേ? അതെ അതെ. അപ്പൊ ഇവിടെ വെള്ളം പൊങ്ങി. അപ്പൊ ഇവിടെ വെള്ളമൊക്കെ പൊങ്ങി കഴിഞ്ഞാൽ ഈ വീടിന് എന്തോറ്റും? ഈ വീടിന് ഒന്നും സംഭവിക്കില്ല, വീട് പൊങ്ങി വരും. വെള്ളം വന്നാൽ തനിയെ പൊങ്ങി വരും വീട്. അതെങ്ങനെയാണ് ഇത്? ശരിക്കും ഈ വീട് ആരാണ് ചെയ്തത്? ഇത് ഗോപാലകൃഷ്ണ ആചാരി എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണ ആചാരി എന്ന് പറഞ്ഞത് സാറാണ് ഈ വീട് ചെയ്തത് അല്ലേ? ചേട്ടൻ ആരാണ്? ഞാൻ സാറിന്റെ പണിക്കാരനാണ്. സാറിന്റെ പണിക്കാരനാണ്. ആ ഓക്കെ. അപ്പൊ ഈ വീട് വെള്ളം പൊങ്ങി വന്നാൽ തനിയെ പൊങ്ങും? തനിയെ പൊങ്ങും. ഓക്കെ. ഇപ്പൊ ശരിക്കും ഈ വീടിന് എന്ത്, ഇപ്പൊ ഇതെന്താണ് ശരിക്കും? പൊങ്ങി നിൽക്കുവാണ്? ഇപ്പൊ ഈ വീട് 2 അടി പൊങ്ങി നിൽക്കുവാ. ഈ ലാൻഡിങ്ങും ഈ സിറ്റ് ഔട്ടും ഒരേപോലെ ഇരുന്നാണ് ഇപ്പൊ വെള്ളം വന്നതിന്റെ വെളിച്ചത്തി ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഇപ്പൊ ശരിക്കും ഈ ഇത് ശരിക്കും ഈ ലെവലിലാണ് നിൽക്കേണ്ടത്. അതെ, വെള്ളം ഉള്ളതുകൊണ്ട് പൊങ്ങി നിൽക്കുവാണ്. പൊങ്ങി നിൽക്കുവാണല്ലേ? അപ്പൊ കറക്റ്റ് ആണ്, അങ്ങനെ പൊങ്ങി വരും. എത്ര അടി വരെ പൊങ്ങും? ഇത് 9 അടി വരെ പൊങ്ങും. വീട് വെള്ളം വന്നാൽ 9 അടി വന്നാലും വീടിനകത്ത് വെള്ളം കയറത്തില്ല. വെള്ളം കയറത്തില്ല ചേട്ടാ. അപ്പൊ ശരിക്കും ഇതിന്റെ പുറത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും കാണിക്കാവോ? ശരി, കാണാമല്ലോ. ശരിക്കും ആദ്യം തന്നെ ഇതൊന്ന് ചോദിക്കട്ടെ, ഈ പോർച്ച് എങ്ങനെയാണ്? അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു കാർ ഉണ്ടെന്ന് വെക്കുക. കാറിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, വീട് പൊങ്ങുമല്ലോ, കാർ ഉൾപ്പെടെ പൊങ്ങുവോ? ആ ശരിയാവും, കാർ ഇറക്കണ്ടല്ലോ ഞാൻ ചോദിച്ചത്. ഇപ്പൊ കാറ് ആ സമയത്ത് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കയറിയല്ലോ കാറിൽ? ഇല്ല, കയറത്തില്ല, ഒരിക്കലും കയറില്ല. വീടും കാറും എല്ലാം ഒരുപാട് പൊങ്ങിപ്പോവും. അതെങ്ങനെ പോർച്ച് പൊങ്ങും അല്ലേ? ഇത് ഉൾപ്പെടെ പൊങ്ങും. ഈ സംഭവം ഈ ട്രോളി മുന്നോട്ട് വരും, വന്നോണ്ടിരിക്കും വെള്ളം. ഇത് പൊങ്ങും തോറും. ശരിക്കും ഇതിന്റെ ഉള്ളിൽ എന്താണ് സംഭവം? ഇതിന്റെ ഉള്ളില് ഡ്രം ആണോ? ഇതിന്റെ ഉള്ളിലെല്ലാം ഡ്രം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് സൈഡിൽ കൂടി നമുക്ക് നോക്കിയാൽ കാണാം, ഡ്രം ആണ്. 180 ഡ്രമ്മുകളും ഉണ്ട് ഇവിടെ. ഇതിന്റെ ഉള്ളിലല്ലേ ഡ്രമ്മുകളാണ് കേട്ടോ, അതിന്റെ ഉള്ളിൽ ഫുള്ള് ഡ്രമ്മുകളാണ്. ടൈന്റെ മേലാണ് വീട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഡ്രമ്മ് പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഒരു ഡ്രമ്മിന് എന്തെങ്കിലും സംഭവിച്ചു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈസി ആയിട്ട് മാറാവുന്നേ ഉള്ളൂ. നമ്മൾ അടുക്കള അതിനുള്ള സൗകര്യം ചെയ്തിട്ടുള്ള പിന്നെ ഫ്ലോറിനകത്തോടെ ഇറങ്ങി നമുക്ക് അത് മാറ്റാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ശരിക്കും എത്ര അടി പോങ്ങും ഈ വീട്? ഈ വീട് 9 അടിയോളം പോകും. വെള്ളം 9 അടി എന്ന് പറഞ്ഞാൽ ഒരാൾപ്പൊക്കത്തിനേക്കാൾ കൂടുതൽ പോകും. അതെ, തീർച്ചയായിട്ടും പോകും. അപ്പൊ ഇപ്പൊ ചേട്ടനേക്കാൾ ഹൈറ്റിൽ വെള്ളം പൊങ്ങിയാൽ ഈ വീട് മുങ്ങത്തില്ല? ഈ വീടിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കൊള്ളാം. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ വെച്ച് അല്ലേ ഏറ്റവും നല്ലൊരു വീട്. വർഷാവർഷമുള്ള റീപ്ലേസ്മെന്റ് ഒന്നും ആവശ്യമില്ല. ഈ വീട് ഒന്നും ആവശ്യമില്ല. വീട് പൊങ്ങുമ്പോ ഇത് എങ്ങനെ ഇരിക്കുന്നത്? ഇത് എന്തിലാ ഇരിക്കുന്നത്? ഇതിന്റെ നമ്മുടെ ഷോക്ക് അബ്സോർബറിന്റെ അതേ സിസ്റ്റം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ 4 പൈപ്പിനുള്ളിലാണ് ഈ വീട് ഇരിക്കുന്നത്. ഇതൊരു പൈപ്പ്, ഇതുപോലെ 4 പൈപ്പ് ഉണ്ട്. ഇതുപോലെ എല്ലാ മൂലയിലും ഓരോ പൈപ്പ്. മൊത്തം 4 പൈപ്പ്, നല്ല സ്ട്രോങ് ആയിട്ട് 4 പൈപ്പാണ് സ്ട്രോങ്. ആ പൈപ്പിൽ ഇത് പൊങ്ങിക്കോളും. അത് അത്ര അടി താത്തിട്ടേക്കോ അല്ലേ? അത് 20 മീറ്ററോളം നമ്മൾ അടിച്ചു താത്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ പൊങ്ങും. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വാഭാവിക ഒരു സംശയം, ഇത് പൊങ്ങുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയാനോ അങ്ങനെയൊക്കെ ഒരു സാധ്യതയില്ല. ഇത് നമ്മൾ പിന്നെ 7 mm പ്ലേ മാത്രമേ ഉള്ളൂ ഈ പൈപ്പിനകത്ത്. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ചരിയോ പൊങ്ങോ അനങ്ങോ ഒന്നുമില്ല. ഒരു ഭാഗത്ത് വെള്ളം പൊങ്ങിയാൽ ചരിഞ്ഞു പോകുന്നില്ല അങ്ങനെ. അതിന്റെ നമ്മള് പിന്നെ വാട്ടർ ലെവൽ ചെയ്തിരിക്കുകയാണ്.